വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറായ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാമിനും 90 വയസ്സ് കഴിഞ്ഞ സാറായ്ക്കും ദൈവം നൽകിയ മകൻ. അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. ആ അനുഭവത്തെ ഒരു ദൃശ്യാവിഷ്കാരമായി ബെഥേൽ യൂത്ത് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ യാഗം. മോനെ, വീഴും വീഴും, നിൽക്കവിടെ നിൽക്കവിടെ. എനിക്ക് വയ്യ ഇവന്റെ ഒരു കാര്യം. വാർദ്ധക്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ, അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികളെ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈ മകനിലൂടെയാണ് ഇതൊക്കെയും സാധ്യമാകുന്നത്. ഈ കാണുന്ന ദേശമൊക്കെയും നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് അരുളി ചെയ്ത ദൈവം, എന്റെ പരിചയം അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഇസ്മായിൽ എന്റെ പുത്രനാണെങ്കിലും അവകാശിയല്ല, അവകാശി നമ്മുടെ മകൻ ഇസഹാക്കാണ് സാറാ. നമ്മുടെ മകനെ നീ നല്ലപോലെ നോക്കണം, അവനൊരു കുറവും വരുത്തരുത്. ഞാൻ അവനെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതെനിക്കറിയാം. ബാല്യക്കാരെ വിളിക്കൂ. ഞാൻ വിളിക്കാം. യജമാനനെ, വിളിച്ചോ? വിളിച്ചു. എന്റെ മകൻ ഇസഹാക്കിന് ഒരു കുറവും വരുത്തരുത്, അവൻ എന്തു പറഞ്ഞാലും ചെയ്തു കൊടുക്കണം. യജമാനനെ, അബ്രഹാം, അബ്രഹാം, ഞാനിതാ. അബ്രഹാം, കൽപ്പിച്ചാലും നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ, മോറിയയിൽ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു യാഗപീഠമൊരുക്കണം. ആ യാഗപീഠത്തിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ഹോമയാഗമർപ്പിക്കണം. ദൈവമേ, വാർദ്ധക്യത്തിൽ എനിക്ക് തന്ന മകനെ, അയ്യോ, ഞാൻ സാറായോടെന്തു പറയും? ഞാൻ എന്റെ മകൻ ഇസഹാക്കിനോടെന്തു പറയും? ദൈവമേ, നീ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ. ഇല്ല, ഇല്ല. ഒരുപക്ഷെ ഇതൊക്കെ എന്റെ തോന്നലുകളാണോ? അല്ല, അല്ല. ദൈവം ഒരു തോന്നലല്ല, തോന്നലല്ല. ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെയും കൊണ്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചാലോ? ഇല്ല, ഇല്ല. ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുമ്പിൽ നിന്നും അബ്രഹാം എവിടേക്ക് ഒളിച്ചോടാൻ? ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. ഇസഹാക്ക്, എന്താ അപ്പാ? മകനെ, നമുക്ക് മോരിയ മലയിൽ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കണം. ഇപ്പോൾ വരാ അപ്പാ, ഞാൻ അമ്മയോടൊന്ന് പറയട്ടെ. ബാല്യക്കാർ എവിടെ? കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി യാഗത്തിന് വേണ്ടത് വിറകും കീറി വയ്ക്കുക. യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളുക, ഞങ്ങൾ ഇതാ എത്തി. ശരി യജമാനനെ. എവിടേക്കാണ് ഈ പുലർച്ചെ? മോരിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെന്തിനാ ഇസഹാക്കിനെ കൂടെ കൂട്ടുന്നത്?
ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിനൊരു ഹോമയാഗം അർപ്പിക്കണം. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷമാ. മനസ്സോടെ യാഗം കഴിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. അപ്പ പോകാം. പോകാം മകനെ, അമ്മയ്ക്കൊരു മുത്തം കൊടുത്തേരെ. അമ്മേ പോയി വരട്ടെ. ദേ അപ്പന്റെ കയ്യിൽ പിടിച്ചോണേ. ദൈവത്തിനു വേണ്ടി യാഗം കഴിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം. ശരി അമ്മേ. ദേ മോനെ സൂക്ഷിച്ചോണേ, വേഗം മടക്കിക്കൊണ്ടുവരണം. എനിക്കവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക, ഞാൻ മോനോടൊപ്പം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. അപ്പ നമ്മൾ ഒരു കാര്യം മറന്നു. തീയും വിറകും കരുതിയപ്പോൾ ഹോമയാഗത്തിനുള്ള കുഞ്ഞാടിനെ കരുതിയില്ല. യാഗത്തിനുള്ള കുഞ്ഞാടിനെ ദൈവം നോക്കിക്കൊള്ളും മകനെ. 100 വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കും. സാറാ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ദൈവദൂതന്മാർ പറഞ്ഞപ്പോൾ സാറാ ചിരിച്ചു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം വാക്കു പാലിച്ചു. ദൈവത്തിന് അസാധ്യമായിട്ട് ലോകത്തിൽ എന്താണുള്ളത്? നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാ. ദൈവത്തിന്റെ മകൻ അബ്രഹാം തെരഹിന്റെ പുത്രനല്ല, ദൈവത്തിന്റേത്, ദൈവത്തിന്റെ. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ മോനെ? മനസ്സിലാകുന്നുണ്ട്. ഇസഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ? അപ്പാ, ഹോമയാഗമായി മകനെ വേണമെന്ന് ദൈവം പറഞ്ഞാൽ മനസ്സോട് കൊടുക്കണ്ടേ ഞാൻ? അപ്പാ അപ്പാ, കർത്താവേ, ഇതാ ഞാൻ ഹോമയാഗമായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാമേ, അബ്രഹാമേ, ഞാനിതാ. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകജാതനായ മകനെ എനിക്കു തരാൻ തക്കവണ്ണം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് പാഠമാകണം. ഈ കാലഘട്ടത്തിൽ വിശ്വാസികളിൽ പോലും വിശ്വാസത്തിന് മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസം ഒരു അഭിനയമായി കൊണ്ട് നടക്കുമ്പോൾ, ഞങ്ങൾ ഈ സ്കിറ്റിലൂടെ തരുന്ന സന്ദേശം ലോകത്തിൽ മറ്റേതിനേക്കാളും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിനായി നമുക്കൊരുങ്ങാം.